ഹായ് റാബിറ്റ് ഫാം സ്കൂളിലെ എല്ലാ മെമ്പർമാർക്കും നമസ്കാരം. ഞാൻ അസീസ് യൂണിവേഴ്സിറ്റി, ഞാൻ തറവാട്ടിലേക്ക് വയലും കുട്ടികളായിട്ട് വന്നതാണ്. ആശാനേന്ന് ഇന്ത്യ സാറിൻ്റെ അടുത്ത് നിന്ന് വയലുണ്ടായിട്ട് 5 വർഷമായി ഇപ്പോൾ തുടങ്ങിയിട്ട്. ഞാനൊരു പ്രവാസിയായിരുന്നു, അങ്ങനെ ബുക്കും സീഡിയും ഗൾഫിൽ നിന്ന് വന്ന് ഫസ്റ്റ് തന്നെ ബുക്കും സീഡിയും ഒക്കെ വാങ്ങി പോയി. പിന്നെ ഒരു 8 വർഷം കഴിഞ്ഞാറാണ് പിന്നെ വയലും കൊണ്ടുപോണേ. അങ്ങനെ വയലും കൊണ്ടുപോയി ഇപ്പം 5ാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ ആണതാണ് 2 മാസം 3 മാസം കഴിയുമ്പം കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കോവിഡ് ആയപ്പോൾ കുറച്ചൊരു സ്റ്റക്ക് വന്ന്, കച്ചവടം എവിടെ ഇല്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന എവിടെ ഇല്ല. അല്ലെങ്കിൽ നാട്ടിലൊക്കെ വന്ന് വീട്ടിലും വയലിനും ചോദിച്ച് ഒരുപാട് ആൾക്കാരിങ്ങനെ വരലുണ്ടായിന്. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പം ഇപ്പം വന്നപ്പോൾ ഒരു 4 മാസം ആയിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പേ ഇപ്പം 4 മാസമായി ഇപ്പം കൊണ്ടുവന്ന് കൊടുത്ത് പോയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 10-40 വയലുണ്ട് കൊണ്ടുവന്നാണ്. പറഞ്ഞ് വിളിച്ച് പറഞ്ഞു, വിളിച്ച് പറഞ്ഞപ്പോൾ പിന്നെ എല്ലായിടത്തും കുറച്ച് സ്റ്റെക്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ സാറിപ്പോൾ അങ്ങോട്ട് വിളിച്ച്, ഇന്നിപ്പോൾ ഒക്ടോബർ 8, 1922 ഇന്നിപ്പോൾ ശനിയാഴ്ച ഇന്നിപ്പോൾ വയലേറ്റ് വന്നതാണ്. അപ്പോൾ വിളിച്ചപ്പോൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ 2 കിലോ തൂക്കം മുതലായി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം കൊടുത്തതിനെ കൈത്തീറ്റൊക്കെ കുറച്ച് കുറച്ചാലും തൂക്കം കുറയൊന്നുമില്ല. അപ്പോൾ കുറച്ച് ദിവസം ഒന്നിപ്പോൾ അവിടെ മുതലവിടെ കിടന്ന് വിചാരിച്ചിട്ട് തൂക്കം കുറയൊന്നുമില്ല. പുല്ലൊക്കെ കൊടുക്കണം, നമ്മളതിന് ശ്രദ്ധിക്കണം, അപ്പം നോക്കുക വേണം. നമ്മൾ ലാഭം മാത്രം കണക്ക് കൂട്ടിയിരുന്നാൽ ശരിയാവില്ല. ഇതുവരെ എന്താ പറയുക, ഇതങ്ങനത്തെ ഒരു ഇതായിട്ട് എടുക്കണം ഓല കാര്യം. നമ്മൾ അത് ഇപ്പോൾ എനിക്കൊരു എനിക്ക് എല്ലാവരും പറയുന്ന ഇവിടെ മുതൽ ഭയങ്കര ബുദ്ധിമുട്ട് നോക്കാൻ, എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. എനിക്ക് ബുദ്ധിമുട്ടല്ല, എനിക്കൊരു എന്താ പറയുക, രാവിലെ അങ്ങോട്ട് ഇറങ്ങി ഹാപ്പി ആയിട്ട് വിലയിരുത്ത് പോയി വെള്ളവും പുല്ലൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്ക് അങ്ങനെ സുന്ദരമായിട്ട് നടക്കുകയാണ്. ഒരു എന്താ പറയുക, മനസ്സിനൊരു വല്ലാത്തൊരു സുഖമുള്ള ഒരിതാണ്. ലാഭം മാത്രം അല്ല, അപ്പോൾ അതിൻ്റെ ഇടയിൽ ലാഭം ഉണ്ടാവും. തൂക്കം കിട്ടുമ്പോൾ ഇപ്പോൾ ഓൽക്ക് തിന്നാൻ കൊടുക്കണമ്പോൾ പൈസ നമുക്ക് ഇങ്ങനെ വെക്കുമ്പം ഇത് വരും. പിന്നെ ഇപ്പോൾ ഈ വണ്ടി തന്നെ ഇപ്പോൾ മുതൽ കൊണ്ടുവരാൻ വേണ്ടിയായിട്ട് വാങ്ങിച്ച വണ്ടിയാണ്. മുതലെടുത്ത് ആ കുറച്ച് ചെറിയ പൈസ അടവുണ്ടേനെ, അപ്പോൾ മുതൽ വെക്കുമ്പോൾ അതിന് കൊടുക്കും. അങ്ങനെയെല്ലാം കൂടി അങ്ങനെയാണ് സെറ്റപ്പാക്കി ഇട്ടേക്കാണ്. ഇനിയിപ്പം വിളിച്ച് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ധൃതി അടിച്ചിട്ട് വന്നിട്ട് ഇതെന്താ എടുക്കാത്തതെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പുറത്ത് നോക്കിയാലും അറിയാം, അപ്പോൾ ആരും നമ്മളെ പാമ്പിലൊന്നും കയറി വരണില്ല. ഇപ്പം വരുന്നുണ്ട്, പാമ്പിൽ വരണമൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട്, 8-10 മുതൽ. അപ്പം ഇവിടെ കൊണ്ടുവന്നിട്ടെന്ന് ചോദിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. പിന്നെ അത്രക്കുള്ള എല്ലാ ഗൾഫുകാരും വന്ന് ഫാമ് തുടങ്ങി. അതിന് കുറച്ച് ഇറച്ചി കൊടുക്കലും അറുത്ത് കൊടുക്കലൊക്കെ ആയി. അങ്ങനെ ഇപ്പോൾ ഇറച്ചിയും കുറവാണ് ചിലവ്. ഇപ്പം ഞാനിപ്പോൾ ഇറച്ചി വേണമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് തന്നെ വന്ന് പോകുമ്പോൾ ഓർഡർ എടുക്കും. ആരെങ്കിലും ഇറച്ചി ചോദിച്ചാൽ അവരോട് ഞാൻ പോകുമ്പോൾ കൊണ്ടുത്തരാൻ പറയും. ഇവിടെ സാറിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ഇറച്ചിയുടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് മേടിച്ചിട്ട് ഇവിടുന്ന് പോകും. അതൊക്കെ തന്നെ ഇപ്പോൾ പരിപാടിയാണ്. ഇതിപ്പോൾ അത്ര സുഖമാണ്. ഇപ്പോൾ 5 വർഷമായപ്പോൾ ഇപ്പോൾ പണിയൊന്നും തോന്നില്ല. ആദ്യമൊക്കെ കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടേ. ഇപ്പോൾ കുറച്ച് പുൽകൃഷി ചെയ്തിന് അതവിടെ ഉണ്ടാവും. ഹാപ്പിയായിട്ട് നമ്മൾ രാവിലെ എണീറ്റ് ആ പുല്ലായി എന്ന് വേണമെങ്കിൽ കുറച്ച് അരിയ അടുത്ത് പുറത്ത് പുല്ലുണ്ടെങ്കിൽ പുറത്തുനിന്ന് എടുത്താൽ അതിപ്പോൾ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. ഇത്രയുള്ള പണിയേ നമുക്കുള്ളൂ ചെയ്ത് ഇതായാൽ. പിന്നെ നമ്മൾ മുയൽ വളർത്തി ഉണ്ടാക്കിയിട്ട് ഇത് വേണോ വേണമെന്ന് ചോദിച്ച് നടക്കാൻ പെറ്റി ഷോപ്പിൽ ചെന്നാൽ 100 റുപ്യ ഒക്കെയാണ് ഇപ്പോൾ ഒരു കുട്ടിക്ക് കിട്ടുക. അങ്ങനെ വളർത്തി ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് പറ്റില്ലാണ്ടായത്. ഇതൊക്കെ ഒരു മട്ടത്തിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലൊക്കെ ഇതിനൊക്കെ നല്ല മാർക്കറ്റും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ 8 വർഷം മുന്നേ വന്നു പോയി എടുത്തിട്ട് 5 വർഷമായി. 10-15 വർഷത്തിലേറെ ഇവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ഞാൻ വിളിക്കും, വിളിക്കുമ്പം ഇവിടെ ചിലവ് കുറവ് സാധനം പോയിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാൻ പറയും. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും, വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് അങ്ങോട്ട് വിളിക്കും. അങ്ങോട്ട് വിളിച്ച് സാറ് കൊണ്ടുവരാൻ പറയും, സാധനം കൊണ്ടുവന്ന് കൊടുത്തു പോകും. അത് തന്നെ പരിപാടി. അങ്ങനെ വൃത്തിയായി നോക്കിയാൽ തന്നെ വൃത്തിയുള്ള സാധനമാണ്, വൃത്തിയുള്ള സാധനമാക്കി തന്നെയാണ് പോറ്റിനെ ചോക്കുകയുടെ കാര്യം. നമ്മൾ പഠിക്കും, കുറേ ആൾക്കാർ പഠിക്കാതെ കുറേ മേലു വളർത്തും. ആദ്യം കുറേയൊക്കെ ഉണ്ടാവും, പിന്നെ എല്ലാവരും ചെറിയടിച്ച് മുറിയായി എന്നൊക്കെ പറഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ക്ലാസ്സും കാര്യമൊക്കെ കഴിഞ്ഞ് പഠിച്ച് ചെയ്യുമ്പോൾ അതിനും കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പം എൻ്റെ ഒരു നല്ല ഹാപ്പി ആയിട്ടല്ല ഞാൻ പോണത്. അപ്പോൾ അത് കൊണ്ടു കൊടുത്ത് ഇനി ഇപ്പോൾ അടുത്ത പ്രാവശ്യം കൊണ്ടുവരാനുള്ള മേലോട്ടുണ്ട്. അപ്പോൾ സാറിനോട് പറഞ്ഞിന്. അപ്പം ഞാൻ എൻ്റെ ഏകദേശം തൂക്കം ഇപ്പോൾ 1 കിലോ ഉള്ളത് ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ 2 കിലോ 1.5 കിലോ ഒക്കെ ആവും. അതിനനുസരിച്ച് തിന്നാൻ കൊടുത്താലേ ആവുള്ളൂ, തിന്നാൻ കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെ വെറുതെ പുല്ല് മാത്രം കൊടുത്താൽ പോരാ, കൈത്തീറ്റും ഒക്കെ കുറച്ച് കൊടുക്കണം, എന്നാലേ മുതൽ വണ്ണം വെക്കുള്ളൂ. അതൊക്കെ തന്നെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നിപ്പോൾ എന്താ വേറെ, ഇനി അപ്പം കൊണ്ടുവന്ന മുതലാണ് ഇന്ന്. ഇന്ന് കൊണ്ടുവന്നതാണ് 8ാം തീയതി 1922, 8ാം തീയതി ശനിയാഴ്ച. പിന്നെ ഇത് 10-40 മുതലുണ്ട്, 40 മുതലോളം ഉണ്ട് ഇത്. പിന്നെ ഇനി അവിടെ മുതൽ കുറച്ചുണ്ട് ബാക്കി. ഇപ്പം
കൊണ്ടുവരാൻ ഇനിയിപ്പോൾ ആദ്യം സാറിനോട് പറഞ്ഞിട്ടുണ്ട്, സാറിനോട് 2 മാസം ആകുമ്പോഴേക്കും ആവും, അപ്പോൾ പറഞ്ഞു പോകണ്ടേ. ഇനിയിപ്പോൾ ആ തൂക്കാൻ തേഞ്ഞാൽ വിളിക്കും, വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആവശ്യമുള്ളതിനനുസരിച്ച് സാറ് ഇങ്ങോട്ട് അങ്ങോട്ട് വിളിക്കും, പിന്നെ നമ്മൾ വിളിക്കണം എന്നില്ല, പിന്നെ സാർ അങ്ങോട്ട് വിളിച്ചോളും. അച്ഛനാണ് ഇപ്പം പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇറച്ചി ഓർഡറിന് അനുസരിച്ച് ഇവിടുന്ന് വാങ്ങിയാണ്. ഓരോരുത്തർ ഇറച്ചി ഒന്ന് ചോദിക്കും, ഇറച്ചി ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുമ്പോൾ കൊണ്ടുതരാമെന്ന് പറയും. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിപ്പോകും, അവർക്ക് ഏൽപ്പിക്കും.